பரவூர் கோபிநாதின் ஸ்மிருதி தினம் ஸ்மிருதி தினம் നമസ്തേ. പഗോന പറവൂർ ഗോപിനാഥിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് കഥികൻ സൂരജ് സത്യൻ, അദ്ദേഹത്തിൻ്റെ കഥയാണ് സൂരജ് സത്യനെ എൻ്റെ പ്രിയ ചങ്ങാതിയെ ഞാൻ ക്ഷണിക്കുന്നു. അതിമനോഹരമായി തന്നെ എൻ്റെ പ്രിയ ചങ്ങാതി സൂരജ് സത്യൻ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കാം. ഒത്തിരി സന്തോഷം സൂരജെ. സന്തോഷം. അച്ഛൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ചങ്ങാതി ഇവിടെ വന്നതിനും നല്ലൊരു കഥ അവതരിപ്പിച്ചതിനും. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും? തീർച്ചയായിട്ടും. എപ്പോഴും ഒരു പുത്രവാത്സല്യം എന്നോട് കാണിച്ചിരുന്ന ഒരാളാണ് ഗോപിച്ചേട്ടൻ. ഏതായാലും പഗോന എന്ന ഈ കഥാപ്രസംഗ മേളയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന്, പ്രത്യേകിച്ച് ഗോപിച്ചേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ മേളയിൽ ഇങ്ങനൊരു അവസരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായും സൂരജ്, എൻ്റെ ഗുരുനാഥൻ, ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീകടാമംഗലം സദാനന്ദൻ സാറിൻ്റെ ശിഷ്യൻ മാത്രമല്ല, സൂരജിൻ്റെ അമ്മാവനാണ് ശ്രീകടാമംഗലം സദാനന്ദൻ സാർ. അങ്ങനെ ഒരു ഭാഗ്യം കൂടി സൂരജിനുണ്ട്. അതുപോലെ തന്നെ സൂരജിൻ്റെ അച്ഛൻ സത്യൻ മാസ്റ്റർ നന്നായി കഥ പറഞ്ഞിരുന്ന ആളാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. അച്ഛനും അധ്യാപകനായിരുന്നു, സൂരജ് ഇപ്പോൾ അധ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ തിരക്കിനിടയിലും ലോകമെമ്പാടും കഥ പറയുന്ന ആളാണ് സൂരജ്. തീർച്ചയായും സൂരജ് സത്യൻ്റെ ഈ കഥാപ്രസംഗം അതിഗംഭീരം തന്നെയാണ്. ഡിസ്ക്രിപ്ഷനിൽ സൂരജിൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എൻ്റെ ചങ്ങാതി വരും. കഥ കേട്ട് നിങ്ങൾ വിളിക്കണം, അഭിപ്രായങ്ങൾ പറയണം, പരിപാടികൾ നിറയട്ടെ ലോകം മുഴുവനും. ഏറ്റവും സന്തോഷകരമായ മറ്റൊരു നിമിഷം കൂടിയാണിത്. കാരണം എൻ്റെ വീട്ടിൽ കണഞ്ചിനാഥ് കലാകാരൻ്റെ ഈ അമൃതവാണിയിൽ ഇന്ന് ആലപ്പി ഋഷികേശ് എന്ന മഹാനായ ഏറ്റവും നല്ലൊരു സംഗീത സംവിധായകനെത്തി, അതും സൂരജിനോടൊപ്പം. ഇന്ന് അദ്ദേഹമാണ് ഹാർമോണിയം വായിക്കുന്നത്. ഋഷിയണ്ണ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ ഈ വസതിയിൽ വന്നതിന്. ഏറെ സന്തോഷം കണ്ണൻ. ഗോപിച്ചേട്ടൻ്റെ ഈ ഓർമ്മ നിലനിർത്തുവാൻ ഗോപിച്ചേട്ടനുമായിട്ടുള്ള സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ വളരെ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്നോടൊപ്പം സഹകരിച്ചപ്പോഴൊക്കെ അത്രയ്ക്ക് സ്നേഹത്തോടെ ഇടപെട്ടുള്ളതാണ് ഗോപിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യമായി കരുതുകയാണ് ഞാൻ. പ്രത്യേകിച്ച് ഇന്ന് സൂരജിൻ്റെ കഥാപ്രസംഗത്തിന് വായിക്കാൻ ഇവിടെ എത്തിയതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണനും കുടുംബമൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നിൽക്കുകയാണ്. അങ്ങനെയല്ല ഋഷിയാണ്, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പണ്ട് നാടകങ്ങൾ കാണുന്നതിന് വേണ്ടി ഫൈൻ ആർട്സിൻ്റെ ഹാളിലൊക്കെ പോകുമ്പോൾ ഏട്ടൻ്റെ പേര് ഒത്തിരി കേട്ടിട്ടുണ്ട്. ആലപ്പി ഋഷികേശ്, ഒരു ഭയങ്കര വലിയൊരാള്, അങ്ങനെയൊക്കെയാണ് ആ പേര്. വെറുതെ പാവട്ടെ ഞാൻ. അതെ അതെ, ഭയങ്കരമല്ല. പിന്നീടാണ് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെയാണ് എനിക്ക് നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഇദ്ദേഹം പണ്ട് മുതലേ ഒത്തിരി അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള നല്ലൊരു സംഗീത സംവിധായകനാണ്. ഒത്തിരി സന്തോഷം ഋഷിയണ്ണ, താങ്ക് യു, താങ്ക് യു ഞങ്ങളോടൊപ്പം എത്തിയതിൽ. അതുപോലെ ഇന്ന് കീബോർഡ് വായിക്കുന്നത് സുശീലൻ, പറവൂർ സുശീലൻ, ഞങ്ങൾ സുശീലൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഏട്ടൻ. എൻ്റെ കൂടെയും കഥാപ്രസംഗത്തിന് ഒത്തിരി വായിച്ചിട്ടുള്ള ആളാണ് സുശീലൻ ചേട്ടൻ. എന്താണ് പറയാനുള്ളത് ഈ നിമിഷം? ഏറ്റവും ആദ്യം തന്നെ വീണ്ടും ഒരു ഓർമ്മ പുതുക്കലും ഈ കുടുംബമായിട്ട് ചേരാനതിൽ എനിക്കുള്ള വലിയ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് ഗോപിച്ചേട്ടനെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വണ്ടിയിൽ പോകുമ്പോഴുള്ള ചില ഫീലിങ്ങുകളും, പിന്നെ കഥാപ്രസംഗ വേദികളിലിരിക്കുമ്പോൾ ഒരു പാട്ട്, മോളിൽ പാടുന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് വരുമ്പോഴും മാത്രമേ പുള്ളി തല ഉയർത്തിയിട്ട് പാടുകയുള്ളൂ. അത് ഇൻ്റർവലിന് പാടാനുള്ള ഒരു മുന്നൊരുക്കമാണ്. അതൊക്കെ അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ എത്തിച്ചേരാനും ഈ ഇതിനകത്ത് പങ്കുകൊള്ളാനും സാധിച്ചതിൽ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. തീർച്ചയായും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ്. എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചത് ഏട്ടനാണ്. തീർച്ചയായും അതോടൊപ്പം ഇന്ന് കൂടെ വന്നിരിക്കുന്നത് മുരളിയേട്ടൻ, എൻ്റെ ഗുരുനാഥൻ വെങ്കടേശൻ മാസ്റ്റർ. എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടുള്ള വെങ്കടേശൻ മാസ്റ്ററുടെ ബന്ധുവാണ് മുരളിയേട്ടൻ. എനിക്ക് പറയാനുള്ളത് പറവൂർ ഗോപിനാഥ് പല വേദികളിലും വെച്ച് വളരെയധികം
പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ കണ്ണൻ, കണ്ണൻജിനാഥ്, സൂര്യ സത്യൻ, പിന്നെ പറയാനുള്ളത് കെടാമല സാനമാസിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഇവർ. ഇപ്പം എനിക്ക് തോന്നുന്നു തീർച്ചയായും അവരുടെ എല്ലാവരുടെയും പിന്നണിയിൽ പങ്കെടുക്കാനൊരു യോഗം ഉണ്ടായി. മാഷിൻ്റെ പിന്നണിയിൽ പങ്കെടുക്കാൻ ഉണ്ടായി, സൂരജൻ്റെ പിന്നണിയിൽ പങ്കെടുക്കാൻ ഉണ്ടായി, സൂരജൻ്റെ മകളുടെ പിന്നണിയിലും പങ്കെടുക്കുകയുണ്ടായി. തീർച്ചയായും സൂരജൻ്റെ മകൾ നന്നായി കഥ പറയുന്ന ഒരു കുട്ടിയാണ്, അത് പറയാൻ മറന്നു. ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിനോടും ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷം മുരളിയേട്ട. സൂരജൻ്റെ മകൾ അനുവ്രത സൂരജ് കലോത്സവങ്ങളിലൊക്കെ വിജയിയാണ്. പിന്നെ അതുകൂടാതെ സമ്മേളനങ്ങളിൽ സദാനന്ദൻ മാസ്റ്ററുടെ അനുസ്മരണ പരിപാടികളിലൊക്കെ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ടൈമിംഗ് വായിക്കുന്നത് ദീപു, സൂരജിൻ്റെ കസിനാണ്. അതുപോലെ തന്നെ കടാമംഗലം സദാനന്ദൻ സാറിൻ്റെ കൂടെ കുറച്ചു കാലം ഹാർമോണിയം വായിക്കാൻ ഞാനും പോയിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നതാണ് ദീപു. ദീപും മാഷിൻ്റെ കൂടെ ടൈമിങ്ങായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട സതീശൻ ചേട്ടൻ്റെ മകൻ കൂടിയാണ്. ഒത്തിരി സന്തോഷം ദീപു ഇന്നിവിടെ എത്തിയതിൽ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ ഒരുപാട് ഈ മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരോടൊപ്പം ചിലവഴിക്കുന്നതൊക്കെ ഞാൻ പല അവസരത്തിലും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കണ്ണൻ ചേട്ടനും സീമ ചേച്ചിയും ആകാശും മോളെയൊക്കെ അടുത്തിടപഴകാനും സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഒത്തിരി സന്തോഷം ദീപു വന്നതിൽ. താങ്ക് യു പറഞ്ഞേട്ട. ഓക്കെ, അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും കുട്ടിയാണ് അടുത്ത ആള്, അതുകൊണ്ടാണ് അവസാനം പരിചയപ്പെടുത്തുന്നത്. തബല വായിക്കുന്നത് നല്ലൊരു പേരിന് ഉടമ കൂടിയാണ്, ഗസൽ. ഗസലാണ് അത്. നമ്മളോടൊപ്പം തന്നെ എന്നോടൊപ്പവും സൂരജനോടൊപ്പവും ഒക്കെ തബല വായിച്ചിരുന്ന, ഇപ്പോഴും വായിക്കുന്ന സോമൻ എന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഗസൽ. ഗസൽ വളരെ നന്നായി തബല വായിക്കുന്ന ആളാണ്. ഗസലിന്റെ ഗുരുനാഥന്റെ പേരെന്താണ്? ദിലീപ് മാഷാണ്, പറവൂർ ദിലീപ് മാഷാണ് എന്റെ ആദിഗുരു. പിന്നീട് ഇപ്പോഴാണ് സെൽവൻ എന്ന് പറഞ്ഞ മാഷടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ തബല കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്താണ് ഗസലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും വലിയ പ്രമുഖ കാതികന്മാരുടെ ഒപ്പം ഒക്കെ നിൽക്കാൻ പറ്റിയതിന് ഒരു നല്ലൊരു പ്രമുഖരാണെന്ന് സംബന്ധിച്ച് അവരുടെ കൂടെ ഇപ്പോൾ ഒന്ന് കൂടെ പ്രോഗ്രാം വായിക്കാൻ പറ്റി തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അച്ഛന് പകരമായിട്ട് വന്നതാണ് ഞാനിവിടെ വായിക്കാനായിട്ട്. പക്ഷേ മിടുക്കനാണ്, കേൾക്കണം, നന്നായി വായിക്കുന്നുണ്ട് അല്ലേ ഋഷിയണ്ണ? ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ സൂരജ് ഇനി ഓക്കെ നമ്മുടെ പ്രേക്ഷകർ കഥ കേൾക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് സൂരജ്. സന്തോഷം, താങ്ക് യു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, മുഴുവൻ കാണണം. അഭിപ്രായങ്ങൾ നിറയട്ടെ. പൊരിയാ, നമ്മളെ പൊരിയും. താങ്ക് യു. അംഗക്കളരി അംഗക്കളരി മധുലൂർ ഗുരുക്കൾ തീർത്തൊരംഗക്കളരി, ഒരു കാലത്തി മലയാളത്തിന് മതിപ്പ് കൂട്ടിയ കളരി, ഒരു കാലത്തി മലയാളത്തിന് മതിപ്പ് കൂട്ടിയ കളരി, പതിനായിരത്തിനാശാൻ മധുലൂർ ഗുരുക്കൾ തീർത്ത കളരി, പേരും പെരുമയും ഏറും നിരവധി പടയാളികളുടെ കളരി. അംഗക്കളരി അംഗക്കളരി അംഗക്കളരി. ഒരു കാലത്ത് വടക്കേ മലബാറിനെ കോരിത്തിരിപ്പിച്ച മധുലൂർ ഗുരുക്കളുടെ അംഗക്കളരി. അന്ന് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കളരികൾ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം കളരികളില്ല. എന്തിന്? നമ്മുടെ നാട് തന്നെ ഒരു അംഗക്കളരിയല്ലേ, പിന്നെ പ്രത്യേകിച്ച് എന്തിനാണ് കളരികളെന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു പ്രഭാത സമയം, ഗുരുക്കൾ തൻ്റെ ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനൊരുങ്ങുന്ന സമയം, പെട്ടെന്നൊരു പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വന്നു. 10-15 വയസ്സുള്ള ഒരു മനോഹരാംഗി, പേര് കന്നി. വെറും കന്നിയല്ല, കുഞ്ഞിക്കന്നി. ഇനി വീട്ടുപേര് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഗോവിലകത്ത് കുഞ്ഞിക്കന്നി. അവൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി സാഷ്ടാംഗം പ്രണമിച്ചു. ഗുരുക്കൾ അവൾ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചു. കന്നി, 8 വർഷം മുൻപ് നിന്നെ തോളിലേറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അന്ന് 7 വയസ്സുള്ള കളിക്കുഞ്ഞല്ല എൻ്റെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞിക്കന്നി.
തനിച്ച് പോകുന്നത് നന്നല്ല. അതുകൊണ്ട് ആൺതുണയായിട്ട് ആരെങ്കിലും തനിച്ച് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പഠിച്ചത് കൊണ്ടുള്ള നേട്ടം നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടില്ല. പയറ്റി തെളിഞ്ഞവളാണെന്ന് മാത്രമല്ല മതിലൂർ കളരിയിൽ പഠിച്ചവരോട് പെട്ടെന്ന് ആരും എതിരിടുമെന്നും തോന്നുന്നില്ല. എങ്കിലും കാലം വല്ലാത്തതാണ്. അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് നിനക്കുണ്ടാകും. പിന്നെ താമസിച്ചില്ല, ഗുരുനാഥൻ്റെ അനുവാദം കിട്ടിയ കന്നി വീട്ടിലേക്ക് പോകുവാൻ അണിഞ്ഞൊരുങ്ങി. ഇണങ്ങും കുറിയിട്ട പൊട്ടും തൊട്ട് അമ്പിളിക്കല ഒത്ത തൂനെത്തിയിലെ ഇണങ്ങും കുറിയിട്ട പൊട്ടും തൊട്ട് അരിമുല്ല പൂമുല്ല തമ്പിത്തോട കവിളത്തെ കണ്ണാടി നാടി കാണാ അരിമുല്ല പൂമുല്ല തമ്പിത്തോട കവിളത്തെ കണ്ണാടി നാടി കാണാ. മാത്രവുമല്ല മാറിലെ മരതക കുന്നിനൊത്ത മരതക കച്ചയും കെട്ടിയിട്ടുണ്ട് മാറു നിറത്താലി തങ്കത്താലി മാറിനടി വാരം താണുമിന്നി മൈലാഞ്ചി മഞ്ഞളും മാങ്ങലിനും ഒന്നും കൂടി ഒപ്പം നഖം ചോപ്പിച്ച് ആനകടയാലെ ചന്തത്താലെ പാലോടും മയിലാടും കണ്ണിനാലെ താമര പൂമണ കാറ്റിനാലെ ആടിയുലഞ്ഞ് വരുന്നവള്. അങ്ങനെ അവൾ നടന്നു വരുന്നു. പെട്ടെന്നൊരാരവം ആർപ്പുവിളി അതാ ആർപ്പു വിളിച്ച് തുള്ളിച്ചാടി കുറെ ആളുകൾ വഴിനിറഞ്ഞു വരികയാണ്. അവരുടെ മുൻപിലായി അരോഗദൃഢഗാത്രനായ ഒരു മധ്യവയസ്കൻ, തൊട്ടടുത്ത് മോശമല്ലാത്ത വേഷം ധരിച്ച മറ്റൊരാൾ. അവർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ആരെയും പരിചയം തോന്നുന്നില്ല, വഴിമാറി തരുന്ന ലക്ഷണവും കാണുന്നില്ല. ഗുരുനാഥൻ്റെ വാക്ക് കേൾക്കാതെ തനിച്ചു പോകുന്നത് അബദ്ധമായോ? കുഞ്ഞു കന്നിക്ക് അല്പം പരിഭ്രമം തോന്നി. മുന്നിലായി വരുന്ന ആ മധ്യവയസ്കനും കന്നിയെ കണ്ടു. അയാളുടെ കണ്ണ് തള്ളിപ്പോയി. അനുയായികളോട് നടന്നുകൊള്ളാൻ ആംഗ്യം കൊണ്ട് ആജ്ഞ നൽകി അയാൾ കുഞ്ഞിക്കനിയെ സമീപിച്ചു. എങ്ങോട്ടാ? എങ്ങോട്ടായാൽ എന്താ? അവൾ മോശക്കാരിയായിരുന്നില്ല, അല്ല ആരും തുണയില്ലാതെ ഒറ്റക്കിങ്ങനെ. ഓ, അതൊരു സൗകര്യമായെന്ന് വിചാരിച്ചു കാണും. ഏ, ഞാൻ വിചാരിച്ചാൽ തുണയുണ്ടെങ്കിലും അസൗകര്യമായി കണക്കാക്കാറില്ല. സമർത്ഥൻ, നന്ദി. മര്യാദയ്ക്ക് വഴിമാറ്. ഇങ്ങനെ ധൃതി വച്ചാലോ? ഏതായാലും കാണാനിടയായി. ആന്തലക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. വീടേതാ, പേരെന്താ? വീടും പേരും അറിയാതെ വഴിമാറില്ലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പെൺകുട്ടികളെ വഴി തെറിഞ്ഞ് നിർത്തുന്നതല്ല മര്യാദ. പെൺകുട്ടികളായാൽ അല്പം അടക്കവും ഒതുക്കവും ആവശ്യമാണ്. എന്നെ അങ്ങനെ അടക്കി ഒതുക്കാമെന്ന് വിചാരിക്കണ്ട. വിചാരിച്ചാൽ നിന്നെ മാത്രമല്ല, ഏത് പെൺകുട്ടിയെയും അടക്കാതെ ഞാൻ ഇതുവരെ മടങ്ങിയിട്ടില്ല. അതെ, ചുണയുള്ള പെൺകുട്ടികളെ കാണാഞ്ഞിട്ടാണ്. എന്റെ ചുണ? പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കണ്ടു കഴിഞ്ഞതാണ്. പെണ്ണേ, ആളറിയാതെ നീ വായിട്ടളിക്കരുത്. അത് തന്നെ എനിക്കും ആവർത്തിക്കാവുന്നതാണ്. നീ ആരുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? അറിയണമെന്നില്ല. അറിയണം, അറിഞ്ഞേ വെക്കൂ. നീ ആരെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞുകൊള്ളാം. പക്ഷെ ഞാൻ ആരാണെന്ന് നേരത്തെ അറിയിക്കുകയാണ്. ഞാനാണ് ഉദയനൻ, തച്ചുള്ളി ഉദയനക്കുറിപ്പ്. ഓർമ്മയിരിക്കട്ടെ. ആഹാ, അത് താനാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഉദയൻ ഒരു പെൺകുതിയനാണെന്ന്. പക്ഷേ ഇത്രയും വങ്കനും വഷളനുമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉദയൻ അത്രയും പ്രതീക്ഷിച്ചില്ല. തന്റെ പേര് കേൾക്കുമ്പോഴേ അവൾ ഞെട്ടിവിറയ്ക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. അതൊരലർച്ചയായിരുന്നു. ഉദയൻ അറിയാതെ പുറകോട്ട് മാറിപ്പോയി. അവൾ അങ്ങോട്ട് നടന്നു പോവുകയും ചെയ്തു. ആ, നീ ഇപ്പോൾ പോയിക്കോ, പക്ഷെ നിന്റെ അഹങ്കാരം ഞാൻ അമർത്തും. ഉദയനം പിന്നാലെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അതൊരു ഭീരുവിന്റെ ജൽപ്പനം പോലെയായില്ലേ? ഏതായാലും അവളുടെ അഹങ്കാരം അമർച്ച ചെയ്തേ വെക്കൂ. ഉദയനൻ തൻ്റെ കൂട്ടുകാരൻ ചാപ്പനെടുത്തെത്തി. വിവരം അറിഞ്ഞപ്പോൾ ചാപ്പന് രസം തോന്നി. മതയാനിയെ മെരിക്കും ഉദയനക്കുറിപ്പിന് ഇത്തിരിക്കോളം പോകുന്നൊരു പെങ്കുച്ചിനെ മെരുക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഛേ, കുറച്ചില്ലേ.
ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചാപ്പൻ അന്വേഷിച്ചു, വിവരം കണ്ടെത്തുകയും ചെയ്തു. ആ കുറുപ്പേ, ആളെപ്പിടി കിട്ടി. പേര് കുഞ്ഞിക്കന്നി, വീട് പഴയ കോവിലകം. പിന്നെ അവൾ നിങ്ങളോട് ഇത്ര ധിക്കാരമായിട്ട് പെരുമാറാൻ കാരണം എന്താണെന്നറിയാമോ? അവളും പയറ്റു പൊട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച കളരിയിൽ തന്നെ. പിന്നെ അവിടെ വെച്ച് പയറ്റു മാത്രമല്ല പഠിച്ചത്, പിന്നെ പ്രേമം, കളരി പ്രേമം. ഓ കളരി പ്രേമം. എൻ്റെ കുറിപ്പെ ഇതങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അവൾ പ്രേമിക്കുന്ന ആരെയാണെന്നറിയാമോ? തൃക്കയിൽ രാജാവിൻ്റെ ദത്തുപുത്രൻ കുഞ്ഞിച്ചന്തുവിനെ. ദത്തുപുത്രനോ? ആ, ചാപ്പൻ പരാമർശിച്ച ഈ തൃക്കയിൽ രാജാവ് ദേശാഭിമാനിയായിരുന്നു. ഈ കാലഘട്ടം കേരളത്തിലാകെ വിദേശ ശക്തികൾ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. തൃക്കയിൽ രാജാവ് അതിനെ എതിർത്തു നിന്നു. പക്ഷേ വെള്ളക്കാരോട് എതിർക്കാൻ, ആ വെള്ളക്കാരെന്നാണ് വടക്കൻ പാട്ടിൽ പറയുന്നത്. ചരിത്രപരമായ കാലഗണന അനുസരിച്ച് നമുക്കത് പോർച്ചുഗീസുകാരാണെന്ന് അനുമാനിക്കാം. ഏതായാലും തൃക്കയിൽ രാജാവ് അവരുടെ ആധിപത്യത്തിന് വഴങ്ങാൻ ഒട്ടും തയ്യാറായില്ല. നിർഭാഗ്യവശാൽ തൃക്കയിൽ രാജാവിന് മക്കളില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നാട് ചുറ്റാൻ പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ഒരു കുഞ്ഞിനെ കണ്ടു. പൊന്മലേരി നമ്പ്യാരുടെ അനന്തരവൻ കുഞ്ഞിച്ചന്തു. കണ്ട മാത്രയിൽ ആ കുഞ്ഞിനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. മുറപ്രകാരം ദത്തെടുത്തു. പക്ഷേ രാജാവിൻ്റെ പട്ടമഹിഷി ലക്ഷ്മി തമ്പുരാട്ടിക്ക് അതത്ര പിടിച്ചില്ല. എന്തിനീ എടുത്തു ചാട്ടം? ആളും തരവും നോക്കാതെ, മുൻപിൻ കണക്കാക്കാതെ എങ്ങോ കിടന്നൊരു ചെറുക്കന്. ലക്ഷ്മി, അവൻ ചുണക്കുട്ടിയാകും. ആകും, പക്ഷെ അവൻ്റെ ചുണ നമ്മളോടാണ് കാണിക്കുന്നതെങ്കിലും ദത്തുപുത്രനായി വാഴിക്കുന്നത് ആലോചിച്ചിട്ട് പോരായിരുന്നു. ഞാൻ നല്ലവണ്ണം ആലോചിച്ചു. നീ ആ കുഞ്ഞിനെയൊന്ന് നോക്ക്, എന്തൊരഴക്. അഴകോ തമ്പുരാനെ, അഴകുള്ളതെന്തും സ്വന്തമാക്കാമെന്ന് വിചാരിക്കരുത്. അഴകുള്ളതെങ്കിലും പച്ചയില പാമ്പിനെ തലയണ കീഴിൽ നാം വെക്കാറില്ല. അഴകുള്ളതെങ്കിലും പച്ചയില പാമ്പിനെ തലയണ കീഴിൽ നാം വെക്കാറില്ല. കഴുകുന്ന നേരത്തും കണ്ണീല കൺകുത്തി തരമൊത്താൽ കൊത്തിയിടും തർക്കമില്ല. കഴുകുന്ന നേരത്തും കണ്ണീല കൺകുത്തി തരമൊത്താൽ കൊത്തിയിടും തർക്കമില്ല. എന്റെ ലക്ഷ്മി, പിച്ചിപ്പൂമാല കണ്ട് എന്തിനു നീ വൃഥാ പച്ചില പാമ്പെന്നു സംശയിപ്പൂ. പിച്ചിപ്പൂമാല കണ്ട് എന്തിനു നീ വൃഥാ പച്ചില പാമ്പെന്നു സംശയിപ്പൂ. കുഞ്ഞിച്ചന്തുവിന് നല്ല വിദ്യാഭ്യാസം നൽകണം. തമ്പുരാൻ ആഗ്രഹിച്ചു. പക്ഷേ കൊട്ടാരത്തിൽ താമസിച്ച് പഠിപ്പിക്കാൻ ഗുരുക്കന്മാർ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ലക്ഷ്മി തമ്പുരാട്ടിക്ക് ചന്തുവിനോട് അത്ര പ്രിയമുള്ളതായി തമ്പുരാന് തോന്നിയില്ല. അതുകൊണ്ട് മതിലൂർ കളരിയിലേക്ക് അയച്ചു. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു കുഞ്ഞിച്ചന്തു. ഗുരുനാഥന് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തനിക്കൊഴിവില്ലാത്ത അവസരത്തിൽ മറ്റു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള ചുമതല കൂടി കുഞ്ഞിച്ചന്തുവിന് നൽകി. അങ്ങനെ അധ്യാപകനും വിദ്യാർത്ഥിയുമായി കഴിയുന്ന കാലഘട്ടത്തിലാണ് പഴയ ഗോവിലകത്ത് കുഞ്ഞിക്കന്നി അവിടെ എത്തിച്ചേരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പരസ്പരം ആകൃഷ്ടരായി. ആ നോട്ടം വളർന്ന് 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 പ്രേമമായി പരിണമിച്ചു. ഇപ്പോൾ നല്ല ചേർച്ച. പാലവിളക്കും തിരിയും പോലെ ആലമരവും തണലും പോലെ, പാലവിളക്കും തിരിയും പോലെ ആലമരവും തണലും പോലെ, തെയ്യവും താലപ്പൊലിയും പോലെ, പൈതലും അമ്മിഞ്ഞ പാലും പോലെ, തെയ്യവും താലപ്പൊലിയും പോലെ, പൈതലും അമ്മിഞ്ഞ പാലും പോലെ. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ചന്തു കൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുത്തപ്പോഴാണ് തങ്ങളുടെ ഹൃദയബന്ധം എത്രത്തോളം അഗാധമാണെന്ന്, വിരഹമെന്ന വാക്കിന് എത്രത്തോളം വ്യാപ്തിയുണ്ടെന്ന് അവർക്ക് ബോധ്യമായത്. കൊട്ടാരത്തിൽ ചെന്നാൽ ചന്തുവേട്ടൻ എന്നെ മറക്കും. നിന്നെ മറക്കാനോ കന്നി? കണ്ണം മറക്കുന്ന കാലത്തല്ലാതെ നിന്നെ മറക്കില്ല കുഞ്ഞിക്കന്നി.
വണ്ണം മറക്കുന്ന കാലത്തല്ലാതെ നിന്നെ മറക്കില്ല കുഞ്ഞിക്കണ്ണീ. കന്തി പകലാണേ കോയിലോ താണേ നിന്നെ മറക്കില്ല കുഞ്ഞിക്കണ്ണീ. അന്തി പകലാണേ കോയിലോ താണേ നിന്നെ മറക്കില്ല കുഞ്ഞിക്കണ്ണീ. അന്നം മറക്കുന്ന കാലത്തല്ലാതെ നിന്നെ മറക്കില്ല കുഞ്ഞിക്കണ്ണീ. പക്ഷേ തൃക്കയിൽ കൊട്ടാരത്തിന്റെ അടുത്ത കിരീടാവകാശിക്ക് രാജാവും മറ്റൊരു വിവാഹത്തിന് തീരുമാനിച്ചാൽ ആര് തീരുമാനിച്ചാലും നിന്നെ സ്നേഹിച്ചെനിക്ക് മറ്റൊരു പെൺകുട്ടി വിവാഹം ചെയ്യാൻ കഴിയുമോ? കല്ലി ഇല്ല, ഒരിക്കലും സാധ്യമല്ല. പാലിൽ കലക്കിയ പഞ്ചസാര മാറ്റി കലക്കാമോ കുഞ്ഞിക്കണ്ണീ. പാലിൽ കലക്കിയ പഞ്ചസാര മാറ്റി കലക്കാമോ കുഞ്ഞിക്കണ്ണീ. ഞാൻ കാത്തിരിക്കും, ഞാൻ തീർച്ചയായും വാക്ക് പാലിക്കും. അങ്ങനെയാണ് അവർ പിരിഞ്ഞത്. ആ നിലയ്ക്ക് ഉദയൻ എത്ര ശ്രമിച്ചാലും കുഞ്ഞിക്കണ്ണിയെ സ്വന്തമാക്കാൻ സാധ്യമല്ല. പക്ഷെ ഉദയനന് ഇപ്പോഴും വിശ്വാസക്കുറവില്ല. ചാപ്പ, തൃക്കയിൽ തമ്പുരാൻ ഈ ബന്ധം അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നില്ല. അറിഞ്ഞാലും അദ്ദേഹം ഇതിന് സമ്മതിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആട്ടെ, ഇവർ തമ്മിൽ പിരിഞ്ഞിട്ട് എത്ര വർഷമായി കാണും? ഏകദേശം ഒരു ഒന്നര വർഷമായി കാണും. എങ്കിലാ കുഞ്ഞി ചന്തു, അവൻ മണ്ടനാട്. അവന് പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൂടാ. ദൂരത്ത പെണ്ണും കറന്ന പാലും വെച്ചിട്ടിരിക്കരുതാരും ചാപ്പ. ദൂരത്ത പെണ്ണും കറന്ന പാലും വെച്ചിട്ടിരിക്കരുതാരും ചാപ്പ. പക്ഷെ കുറുപ്പേ, ഇത് വെറുതെ വെച്ചിരിക്കുന്ന പാലല്ല. കാച്ചി കുറുക്കിയൊരപ്പാലിന് കുറ്റം പറയുവാൻ സാധ്യമാണോ? കാച്ചി കുറുക്കിയൊരപ്പാലിന് കുറ്റം പറയുവാൻ സാധ്യമാണോ? എങ്കിലും ചാപ്പ, പാലല്ലേ ഈ പഴയ കോലകത്ത് വീട്ടിലെ ആൺതുണയാരുമില്ല. ഉദയനെ പോലെ ചില കരിമ്പൂച്ചകൾ ചുണക്കുട്ടികൾ നാട്ടിലുണ്ട്. ആരും അറിയാതെ ആ വീട്ടിൽ കയറി പാത്രം തട്ടിമറിച്ചിട്ട് പാല് നക്കി കുടിച്ചാലോ? അപ്പോഴേ അതാണ് കാര്യം. പഴയ ഗോപുലകത്ത് വീട്ടിൽ കാവലില്ല. എങ്കിൽ കുറുപ്പേ, ഞാനൊന്ന് ചോദിക്കട്ടെ. കതിരോന് കാവൽ ഇരിക്കാറുണ്ടോ? കടലിന് മതിലാരാൻ കെട്ടാറുണ്ടോ? കതിരോന് കാവൽ ഇരിക്കാറുണ്ടോ? കടലിന് മതിലാരാൻ കെട്ടാറുണ്ടോ? മലതാട്ടം മാനം വളച്ചൊടിക്കാം ഗുണമുള്ള മംഗമാർ മാറിയൊട്ടും. മലതാട്ടം മാനം വളച്ചൊടിക്കാം ഗുണമുള്ള മംഗമാർ മാറിയൊട്ടും. നീ പറഞ്ഞത് പെൺകുട്ടിയുടെ മനസ്സിന്റെ ഒരു വശം, അതിനൊരു മറുവശം കൂടിയുണ്ട്. ആകാശടക്കാം കടലടക്കാം പെണ്ണിനെയാക്കുമളന്നു കൂടാ. ആകാശടക്കാം കടലടക്കാം പെണ്ണിനെയാക്കുമളന്നു കൂടാ. അതുകൊണ്ട് വാടാ, നമുക്കൊന്ന് കുഞ്ഞിക്കന്നിയെയും വളർന്നു നോക്കാം. ഉദയനും ചാപ്പനും കുഞ്ഞിക്കന്നിയുടെ വീട്ടിലെത്തി മുറപ്രകാരം വിവാഹാലോചന നടത്തി. അവളുടെ അമ്മ മാതുക്കുട്ടി നിസ്സഹായയായി. ഉദയനെ എതിർത്ത് നിൽക്കാൻ സാധിക്കും? ഒടുവിൽ ആ വിവാഹം തീരുമാനിക്കപ്പെട്ടു. അടുത്തു വരുന്ന ഞായറാഴ്ച മുഹൂർത്തം. കുഞ്ഞിക്കണ്ണിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുഞ്ഞിച്ചന്തുവിനെ താൻ മറക്കാനോ ഉദയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാനോ? കലക്കാമോ കുഞ്ഞിക്കണ്ണീ. പാലിൽ കലക്കിയ പഞ്ചസാര മാറ്റി കലക്കാമോ കുഞ്ഞിക്കണ്ണീ.
ഇല്ല ചന്തുവേട്ട, അങ്ങയെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ അമ്മ എത്ര നിർബന്ധിച്ചാലും ഉദയൻ എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. എന്റെ സമ്മതം ചോദിക്കാതെ എന്റെ വിവാഹം തീരുമാനിക്കാൻ അമ്മയ്ക്കെന്ത് അവകാശം? അമ്മയ്ക്കെന്ത് അവകാശമൊന്നും? നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചില്ലേ, ആ അവകാശം. അയാളുടെ പ്രായം എന്താണെന്ന് അറിയാമോ അമ്മയ്ക്ക്? എനിക്കറിയില്ല. ആ ചുരുങ്ങിയ പക്ഷേ മകളെ കല്യാണം കഴിക്കാൻ വരുന്നവന്റെ പ്രായമെങ്കിലും അമ്മമാര് മനസ്സിലാക്കിയിരിക്കണം. അയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂ എനിക്ക്, എന്നിട്ടും കല്യാണാലോചനയുമായി വന്നിരിക്കുന്നു നാണം കെട്ടവൻ. മോളെ, കളരിയിൽ നിന്നും പോരുമ്പോഴേ ആൺതുണ കുട്ടി പോരാൻ ഗുരുനാഥൻ ഉപദേശിച്ചെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ കേട്ടില്ല, ഞെളിഞ്ഞിങ്ങ് പോന്നു. മോളെ, പ്രായമായ പെൺകുട്ടികളെ അന്യപുരുഷന്മാരുടെ മുൻപിൽ ചെല്ലുമ്പോൾ അടങ്ങിയൊതുങ്ങി നിൽക്കണമെന്ന് കാരണവന്മാര് പറയുന്നത് വെറുതെയല്ല. നിനക്കറിഞ്ഞുകൂടെങ്കിലേ ഈ അമ്മ പറഞ്ഞു തരാം. നിറഞ്ഞ് കവിഞ്ഞ ചിറ കണ്ടാൽ നീന്തി കുടിക്കാൻ ആശ തോന്നും, നടക്കാവിൽ അമ്പലം കണ്ടെന്നാൽ കയറി തൊഴുവാൻ ആശ തോന്നും, ഊട്ടിലഞ്ഞിച്ചോട്ടിലെ പൂ കണ്ടാൽ ഓർത്തു മണക്കാൻ ആശ തോന്നും, ഉപ്പുപുരപ്പന്തി കണ്ടെന്നാല് എന്നാലേ ഈ ഊട്ടുപുരയിൽ ഉദയം നൂണ് കിട്ടുകയില്ല, ഈ ഇലഞ്ഞിപ്പൂ മല കുറത്ത് അയാൾ വാസനിക്കുകയില്ല, ഈ അമ്പലങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കുകയില്ല, ഈ കുളത്തിൽ അയാൾ കുളിക്കില്ല. മാധുക്കുട്ടി ആകെ ധർമ്മസങ്കടത്തിലായി. വാസ്തവത്തിൽ കുഞ്ഞിച്ചന്തു കന്യെ മറന്നതല്ല. കൊട്ടാരത്തിലെത്തിയ ഉടനെ ഭാരിച്ച ചുമതലകളാണ് തമ്പുരാൻ അവനെ ഏൽപ്പിച്ചത്. തൃക്കയിൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണത്തിന് എന്നുള്ള രൂപത്തിൽ തമ്പുരാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കാരണം അവിടെ വിദേശ ശക്തികൾക്കെതിരായി, വെള്ളക്കാർക്കെതിരായി നാട്ടുരാജാക്കന്മാരുടെ ഒരു യോഗം ചേരുന്നു. 1000 പൊൻപണം ഉടനെ എത്തിക്കാൻ ചന്തുവിന് നിർദ്ദേശം നൽകി. ചന്തുവിന് ഭരണാധികാരം കിട്ടുമ്പോൾ രാജ്യത്താകെ കൃഷിപ്പുഴ, ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ചന്തുവിന് കന്യയുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ഞായറാഴ്ച ദിവസം സന്ധ്യാനേരം ഉദയനും ചാപ്പനും കുഞ്ഞുകന്യയുടെ വീട്ടിലെത്തി. ഉമ്മറക്കോലായിൽ ആരെയും കാണുന്നില്ല. അയാൾ ആ വാതിൽ മുട്ടി. വേലക്കാരി പെണ്ണ് വാതിൽ തുറന്നു. കുഞ്ഞിക്കന്നി കൊച്ചമ്മ അവിടത്തെയും കാത്ത് മുറിയിലിരിക്കുന്നു. എന്നെ കാത്ത് മുറിയിലിരിക്കുന്നു. ഉദയൻ അത്ഭുതമായി. തന്നെ എതിർത്ത പെണ്ണാണ് ഇന്നിതാ തന്നെയും കാത്തിരിക്കുന്നെന്ന്. അയാൾ ആ മുറിയുടെ വാതിൽക്കലെത്തി. കന്നി, കുഞ്ഞിക്കന്നി. ആ വാതിൽ തുറന്നു. എന്തൊരിരുട്ട്, നീ വിളക്ക് കൊളുത്ത്. വേണ്ട, എന്താ എനിക്ക് നാണമാകും. ശരി, നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഉദയൻ അത്ഭുതമായി. ഒരിക്കൽ തന്നെ എതിർത്തവളാണ്, പക്ഷേ ഇന്ന് തൻ്റെ ഒരാഗ്രഹത്തിനും എതിര് പറയുന്നില്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നു. ഉദയനൻ നേരം വെളുപ്പിനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ അതാ വരാന്തയിൽ ഉമ്മറക്കോലായിൽ ചാപ്പൻ കിടക്കുന്നു, കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. പാറ്റകത്ത് പല്ല് കിടക്കും പോലെ, ഊട്ടുകാത്ത് പട്ട കിടക്കും പോലെ, പാലകാത്ത് ഭൂതത്താൻ കൂടും പോലെ. കുംഭാരണ എഴുന്നേക്കട. ഓ, എന്താ ഇത്ര വെളുപ്പിനെ? ആ, അവളുടെ അഹങ്കാരം അടക്കം എന്ന് ഞാൻ പറഞ്ഞു, അത് സാധിച്ചു. ആരുടെ? കുഞ്ഞിക്കന്നിയുടെ. എൻ്റെ ഒരാഗ്രഹത്തിനും എതിര് പറഞ്ഞില്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു. ആര്? കുഞ്ഞിക്കന്നി. എൻ്റെ കുറുപ്പേ, നിങ്ങളെ അവൾ പറ്റിച്ചു. എങ്ങനെ? മുറിയിലുണ്ടായിരുന്നതേ കുഞ്ഞിക്കന്നി അല്ലായിരുന്നു, പിന്നെ അവളുടെ അമ്മ. ചതി, അവളെ ഞാൻ. എൻ്റെ കുറുപ്പേ, നിങ്ങളകത്തേക്ക് പോയ ഉടനെ ഞാൻ വേലക്കാരി പെണ്ണുമായിട്ട് തഞ്ചത്തിലൊന്ന് കൂടി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. കന്നി വീട് വിട്ടുപോയിട്ടേ ദിവസം രണ്ടായി. ചതി, ഒടുഞ്ചതി. ചാപ്പ, ഈ വീട് ഞാൻ കുളം തോണ്ടും, അവളെ നല്ല തിളപ്പിച്ച എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കും. കുറുപ്പേ, ഞാൻ പറയുന്നു എന്ന് കേൾക്ക്. കന്നി അമ്മയറിയാതെ ഈ വീട് വിട്ടുപോയി.
അവിടുന്ന് സഹായമല്ലേ? അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഇങ്ങനെയൊരു ചതിപ്രയോഗം നടത്തിയത്. ഇല്ല, ഇതിനൊരു പാഠം പഠിപ്പിച്ചു നോക്കൂ. എന്തു വേണം? തറവാട്ടിൽ പോയിരുന്നു, കണ്ടില്ല, അവിടെ വെച്ചറിഞ്ഞു ഇങ്ങോട്ട് പോന്നെന്ന്. തമ്പുരാന്റെ ഒരു ഓലയുണ്ട്. ഏത് തമ്പുരാന്റെ? തൃക്കയിൽ തമ്പുരാന്റെ. ഓതിയൻ ആ ഓല വാങ്ങി വായിച്ചു. ചാപ്പാ, നമ്മുടെ തമ്പുരാൻ, തൃക്കയിൽ തമ്പുരാൻ, അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. നമുക്ക് തമ്പുരാന്റെ അടുത്തെത്തണം. വേഗം വേഗം വേഗം. ഒതേനും ചാപ്പനും അവിടെ നിന്നും പിൻവാങ്ങി. വാസ്തവത്തിൽ സംഭവിച്ചതെന്താണ്? അമ്മ തൻ്റെ വിവാഹം തീരുമാനിച്ച ഉടനെ കുഞ്ഞിക്കന്നി ഒരു ഓല എഴുതി ചന്തുവിന് കൊടുത്തയച്ചു. ഓല കിട്ടിയ കുഞ്ഞിച്ചന്തു വ്യാഴാഴ്ച രാത്രി ആരുമറിയാതെ കന്നിയുടെ മുറിയിലെത്തി. കന്നിയുടെ മനസ്സ് തെളിഞ്ഞു. മഴ പോയി മാനം തെളിഞ്ഞ പോലെ, പുഴു പോയി പാറ്റ പറന്ന പോലെ. മഴ പോയി മാനം തെളിഞ്ഞ പോലെ, പുഴു പോയി പാറ്റ പറന്ന പോലെ. മേലിതെളിഞ്ഞും മനം തെളിഞ്ഞും ക്ഷണമൊത്തു നിന്നല്ലോ കുഞ്ഞിക്കന്നി. മേനി തെളിഞ്ഞും മനം തെളിഞ്ഞും ക്ഷണമൊത്തു നിന്നല്ലോ കുഞ്ഞിക്കന്നി. മഴ പോയി മാനം തെളിഞ്ഞ പോലെ, പുഴു പോയി പാറ്റ പറന്ന പോലെ. രണ്ടുപേരും വീട് വിട്ടു. തൃക്കയിൽ കൊട്ടാരത്തിന്റെ അന്തപുരത്തിലേക്ക് കയറാൻ ഭാവിക്കുമ്പോൾ നിൽക്കവിടെ. തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ തമ്പുരാട്ടി. ഏതാണ് ഈ പെൺകുട്ടി? അമ്മേ, ഇത് ഇതിൻ്റെ ഭാര്യ. ഭാര്യയോ? വീടറിയാതെ വീട്ടാരറിയാതെ, നാടറിയാതെ നാട്ടാരറിയാതെ, കോവിലറിയാതെ കോവിലകം അറിയാതെ, തൃക്കയിൽ രാജ്യം ഭരിക്കേണ്ട രാജകുമാരനൊരു കെട്ടിലമ്മയോ? അമ്മേ, ഞങ്ങൾ കളരിയിൽ വെച്ച് പ്രേമബദ്ധരായതാണ്. അവിടെ നിന്നും പിരിയുമ്പോൾ ഇവളെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഞാൻ വാക്കു കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ബദ്ധപ്പാടുകൾക്കിടയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവളുടെ അമ്മ മറ്റൊരു വിവാഹത്തിന് തീരുമാനിച്ചിരുന്നു. അമ്മ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു? ഇല്ല തമ്പുരാട്ടി. നീ എന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കണ്ട. അമ്മയെന്ന് വിളിക്കുന്നതിന് പോലും എനിക്ക് ആക്ഷേപമില്ല, അഭിമാനക്കുറവില്ല. എന്തേ, നീ അമ്മയോട് വിവരം പറഞ്ഞില്ല? പറഞ്ഞാലും പ്രയോജനമില്ലമ്മേ. അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് തച്ചുള്ളി ഒതേനെക്കുറിപ്പാണ്. ഒതേനൻ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കാണുകയില്ല. അറിഞ്ഞാലും പ്രയോജനമില്ല, അയാളൊരു പെൺകുതിയനാണ്. അതിന് നീ ഇവളെ കട്ടുകൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. ഞാൻ അവളെ കട്ടുകൊണ്ടുവന്നതല്ലേ, പിന്നെ മുറപ്രകാരം വിവാഹം ചെയ്തു കൊണ്ടുവന്നു. അമ്മേ, ചുണയുള്ള രാജകുമാരന്മാർ തങ്ങളുടെ പ്രേമഭാചനങ്ങളെ ബലമായി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. യദുകുലമന്നവൻ രുക്മിണി ദേവിയെ, നരവരൻ അർജുനൻ ദേവി സുഭദ്രേ. യദുകുലമന്നവൻ രുക്മിണി ദേവിയെ, നരവരൻ അർജുനൻ ദേവി സുഭദ്രേ. അഭിമന്യു ബലദേവ പുത്രിയെ, വേണ്ടത് നിയമാനുസാരമോ പൗരുഷമോ? അഭിമന്യു ബലദേവ പുത്രിയെ, വേണ്ടത് നിയമാനുസാരമോ പൗരുഷമോ? മോനെ, അവതാരമൂർത്തികൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അപരാധങ്ങൾ അംഗീകരിക്കണമെന്നില്ല. നീ അത് ചെയ്തു എന്ന് അഭിമാനിക്കാൻ നീ അവതാരമൂർത്തിയുമല്ല. അതുകൊണ്ട് ഉടനെ തന്നെ കാര്യസ്ഥന്മാരെ വരുത്ത്. അവരുമായി ആലോചിച്ച് ഒരു നല്ല തീരുമാനത്തിലെത്ത്. ഞാൻ കാര്യസ്ഥന്മാരെ വരുത്താം. അമ്മ പള്ളിയറയിലേക്ക് പോയിക്കൊള്ളൂ. തമ്പുരാട്ടി പള്ളിയറയിലേക്ക് പോയി. അവരകത്ത് കടന്നതും രണ്ട് ഭടന്മാർ വന്ന് അതിന് കാവൽ നിന്നു. എന്ത് വേണം? അവിടുന്ന് മുറിവിട്ട് പുറത്തു പോകരുതെന്നും മറ്റാരുമായി സംസാരിക്കരുതെന്നും കൊച്ചു തമ്പുരാന്റെ കൽപ്പന. തമ്പുരാനെ, അങ്ങേക്ക് തെറ്റി. ഇത് പിച്ചിപ്പൂമാലയാണോ പച്ചിലപ്പാമ്പാണോ? ഒരിക്കലും അവിടെ നിന്നോട് ചോദിച്ചില്ലേ? പിച്ചിപ്പൂമാല കണ്ട് എന്തിനു നീ വൃഥാ പച്ചിലപ്പാമ്പെന്ന് സംശയിക്കൂ.
പിച്ചി പൂമാല കണ്ട് എന്തിനു നീ വൃഥ പച്ചില പാമ്പെന്നു സംശയിപ്പൂ. കൊട്ടാരത്തിൽ തമ്പുരാന്റെ ആഗമനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പള്ളിയറയ്ക്കകത്ത് ഒരു തടവു പുള്ളിയെ പോലെ കഴിയുന്ന തന്റെ ലക്ഷ്മിയെ കണ്ടതും തമ്പുരാൻ പരിസരം മറന്നു. കുഞ്ഞിച്ചന്തോ, നന്ദി കിട്ടുമനെ, നാം എന്താണ് ഈ കാണുന്നത്? അമ്മ എന്നെ ധിക്കരിച്ചു. എന്താ? അമ്മ എന്നെ ധിക്കരിച്ചു. അമ്മ ധിക്കരിച്ചു, അതുകൊണ്ട് മകൻ അമ്മയെ ശിക്ഷിച്ചു അല്ലേടാ? നീ കട്ടുകൊണ്ടുവന്ന പെണ്ണിനെ കൊട്ടാരത്തിൽ കയറ്റാൻ വിസമ്മതിച്ചതിന്, നിന്റെ കാമുകിയുമായി സൂര്യസല്ലാപം നടത്താൻ കഴിയാത്തതിന്. ഞാൻ അവളെ കട്ടുകൊണ്ടുവന്നതല്ല, പിന്നെ മുറപ്രകാരം വിവാഹം ചെയ്തു കൊണ്ടുവന്നു. അത് നാമേൽപ്പിച്ച കടമകളേക്കാൾ നിന്റെ കാമുകിയുടെ സംരക്ഷണമായിരുന്നു നിനക്ക് വരുത്. ശരി, ഇനി കൊട്ടാരത്തിൽ നിനക്ക് സ്ഥാനമില്ല, നിനക്ക് പോകാം, നിന്റെ കാമുകിയും ഒത്ത്. ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ലേ, എന്നെ മുറപ്രകാരം ദത്തെടുത്തതാണ്. ആ നിലയ്ക്ക് ഈ കൊട്ടാരത്തിൽ എനിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ദത്തെടുത്തത് നാം ആണെങ്കിൽ അത് റദ്ദു ചെയ്യുവാനുള്ള അവകാശവും നമുക്കുണ്ട്. നാം അന്തരിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ നിനക്ക് അവകാശവാദം മുഴക്കാമായിരുന്നു. ഓ, അപ്പോൾ ഞാൻ അതിനുവേണ്ടി നിങ്ങളെ കൊല്ലണമെന്നല്ലേ? എന്താണാ പറഞ്ഞത്? എച്ചിൽപ്പട്ടി, നാം ഈ വിരലൊന്ന് ഞൊടിച്ചാൽ മതി, ആ നിമിഷം നീ കഴുമരത്തിൽ അല്ലെങ്കിൽ കൽത്തുറുങ്കിൽ. പക്ഷേ ഓമനിച്ച കൈകൊണ്ട് ഉദകക്രിയ വേണ്ട എന്ന് നാം തീരുമാനിച്ചു. നിനക്ക് പോകാം. ചന്തു കൊട്ടാരം വിട്ടു. തമ്പുരാൻ ആകെ അസ്വസ്ഥനായി. കനകമെന്നോർത്തുതാൻ കയ്യിലെടുത്തത് കനലായിരുന്നല്ലോ. കനകമെന്നോർത്തുതാൻ കയ്യിലെടുത്തത് കനലായിരുന്നല്ലോ. കൊതി കൊണ്ടു തിന്നാനെടുത്തത് കാഞ്ഞിര പഴമായിരുന്നല്ലോ. കൊതി കൊണ്ടു തിന്നാനെടുത്തത് കാഞ്ഞിര പഴമായിരുന്നല്ലോ. അന്ന് ഈ തലശ്ശേരിക്കോട്ടയിലെ വെള്ളപ്പട്ടാളത്തിന്റെ ചുമതല ഒരു ബേബർ സാഹിബിനാണ്. ഈ സായിപ്പ് ആറാറരടി പൊക്കമുള്ളൊരു ഉദ്ധണ്ണനാണ്. മാത്രമല്ല, ഇവിടെ വന്നിട്ട് അല്പമല്പം മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. മലയാളി മംഗമാരെയാണ് അദ്ദേഹത്തിന് മദാമമാരെക്കാൾ കൂടുതൽ ഇഷ്ടം. ചന്തു സായിപ്പിനെ സമീപിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. മിസ്റ്റർ കുഞ്ഞിച്ചന്തു, നമ്മൾക്ക് നിങ്ങൾക്ക് തിരുക്കയിൽ രാജ്യം തരും, നിങ്ങൾ കിങ്ങാകും. ബട്ട് നിങ്ങൾക്ക് നമ്മൾക്ക് കപ്പം തരും, ഒപ്പന്തം ഒപ്പുവെക്കണം. ചന്തു എല്ലാം സമ്മതിച്ചു, കരാർ ഒപ്പുവെക്കാൻ അയാൾ സമ്മതിച്ചു. തന്റെ ഭർത്താവിനോടൊപ്പം പടക്കളത്തിലേക്ക് പോകുവാൻ കന്നിയും തയ്യാറെടുത്തു. അങ്ങനെ പിടപോയി പൂവനായി മാറി, പിടിപോയി കൊമ്പനായി മാറി, പിടപോയി പൂവനായി മാറി, പിടിപോയി കൊമ്പനായി മാറി. വെള്ളപ്പട കൊട്ടാരം വളഞ്ഞു. തമ്പുരാനെയും തമ്പുരാട്ടിയെയും ബന്ധനസ്ഥരാക്കി. ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായ തമ്പുരാട്ടിയെ കണ്ടതും സായിപ്പിന്റെ കണ്ണ് തള്ളിപ്പോയി. മിസ്റ്റർ കുഞ്ഞിശന്തു, ഞമ്മൾക്ക് തമ്പുരാട്ടിനെ ഇഷ്ടം വന്നു, ഇവരെ ചെലിച്ചേരി കോട്ടയിൽ കൊണ്ടുവരും. പിന്നെ താമസിച്ചില്ല, തമ്പുരാനെയും തമ്പുരാട്ടിയെയും ഒരു മേനാവിൽ കയറ്റി തലശ്ശേരിക്കോട്ടയിലേക്ക് യാത്ര തിരിച്ചു. വിവരമറിഞ്ഞോദേനൻ ചാപ്പനുമായി ഓടിയെത്തി. പക്ഷേ അപ്പോഴേക്കും അവർ തലശ്ശേരിക്കോട്ടയിലേക്ക് തിരിച്ചിരുന്നു. ഓദേനൻ കുറെ നാടൻ പടയാളികളെ സംഘടിപ്പിച്ചു. വെള്ളപ്പെട്ടാളം സഞ്ചരിക്കുന്നതിന് സമാന്തരമായി തന്റെ പടയാളികൾ സഞ്ചരിക്കണം. വേഷം മാറി താനും ചാപ്പനും ആ മേനാവ് തോളിലേറ്റി ഓടി മറിയുന്നതോടെ ആക്രമണം ആരംഭിക്കണം. അതായിരുന്നു തീരുമാനം. ഓദേനും ചാപ്പനും വേഷം മാറി ആ മേനാവ് തോളിലേറ്റുകയും ചെയ്തു. പക്ഷേ പുരുഷവേഷം ധരിച്ച കുഞ്ഞിക്കന്നി അവരെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ആ മേനാവ് ചുമക്കുന്നത് ആരാണെന്നറിയാമോ? ഇല്ല, ഓദേനൻ. ഇതിലെന്തോ ചതിയുണ്ട്. ഇപ്പോഴൊന്നും ചെയ്യേണ്ട, ഒരുപക്ഷെ വെള്ളക്കാരുടെ ആളുകളാണെങ്കിലോ? തലശ്ശേരിയിലെത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ മേനാവ് തലശ്ശേരി കോട്ടയിലെത്തി, അത് താഴെ ഇറക്കി. മിസ്റ്റർ കുഞ്ഞിശന്തു, തമ്പുരാറ്റിനെ കൊണ്ടുവരും.
അത് കേട്ടതും ഒരു ഭടൻ മുന്നോട്ട് വന്നു. ആ മേനാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, കേട്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങി വരാൻ. ഓ, ഇനി താലം കൊണ്ടുവന്ന് എതിരേൽക്കണമായിരിക്കും. അയാൾ ആ മേനാവിൻ്റെ പടത മാറ്റി പെട്ടെന്ന് ഞെട്ടി പിന്നോട്ട് മാറി. എന്താണ് സംഭവിച്ചത്? ബന്ധനസ്ഥരായി തീർന്നതോടെ തമ്പുരാന് മനസ്സിലായി, തലശ്ശേരി കോട്ടയിൽ ചെന്നാൽ തങ്ങളുടെ മാനം തകരും. ലക്ഷ്മി, നീ പറഞ്ഞത് എത്രയോ ശരിയാണ്. കൺകുത്തിയെയാണ് ഞാൻ പാലൂട്ടി വളർത്തിയത്. പക്ഷെ അവനെന്റെ കണ്ണിലല്ല, കരളിലാണ് കുത്തിയത്. ലക്ഷ്മി, തലശ്ശേരി കോട്ടയിൽ ചെന്നാൽ എന്റെ മുന്നിൽ വെച്ച് നിന്റെ മാനം തകരും. ഇന്ന് നിന്റെ മാനം സംരക്ഷിക്കാൻ പോലും കെൽപ്പില്ലാത്തവനായി പോയി. അടിയന്റെ മാനം കാക്കാൻ ആയുധം എന്തിനാണ്? അവിടുന്ന് എന്റെ വിരലിൽ അണിയിച്ച വിവാഹമോതിരം, അതിലെ വൈരക്കല്ലുകളിൽ ഒന്ന് പോരെ? ലക്ഷ്മി, നിന്നെ പലവരും തലോടിപ്പുളകം കൊണ്ട് ഈ കൈകൊണ്ട് നിന്നെ ഈ ദേഹത്തോട് ചേർത്ത് നിർത്തിയ ഈ കൈകൊണ്ട് മാരകമായ ഈ വജ്രം, ദേവി, ഇപ്പടയുന്നത് കാണാൻ നമുക്ക് കേൾപ്പില്ല, നമുക്ക് കേൾപ്പില്ല. ലക്ഷ്മി, ആ രംഗം അങ്ങനെ അവസാനിച്ചു. തമ്പുരാനും തമ്പുരാട്ടിയും ആത്മഹത്യ കൊണ്ട് ആത്മാഭിമാനം വീണ്ടെടുത്തു. ആൾക്കൂട്ടത്തിനിടയിൽ നിറഞ്ഞു തുളുമ്പുന്ന നാല് കണ്ണുകൾ, ഉദയനനും ചാപ്പനും. മിസ്റ്റർ കുഞ്ഞിശാൻ്റു, തമ്പുരാട്ടി ശത്രു, നിങ്ങൾക്ക് ഈ വരൂ, ഒപ്പന്തം ഒപ്പുവെക്കണം. ചന്തുവും കന്നിയും നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു, തലശ്ശേരി കോട്ടയിലേക്ക് ചെന്നു, കരാറൊപ്പ് വെച്ചു. കന്നി തൻ്റെ പുരുഷവേഷം മാറ്റി ആ പഴയ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി മുന്നിൽ വന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിയെക്കന്നിയെ കണ്ടതും സായിപ്പ് ചോദിക്കുന്നു, മിസ്റ്റർ കുഞ്ഞിശാൻ്റു, ഇതാറ്? ഇതെൻ്റെ ഭാര്യയാണ് സായിപ്പേ, കുഞ്ഞിക്കന്നി. ഓ, കുഞ്ചിക്കാണ്ണി. കുഞ്ചിക്കണ്ണിയല്ലേ സായിപ്പേ, കുഞ്ഞിക്കന്നി. യെസ്, കുഞ്ചിക്കാണ്ണി. മിസ്റ്റർ കുഞ്ഞിശാൻ്റു, നമ്മൾക്ക് ഈ കുഞ്ചിക്കണ്ണിനെ ഇഷ്ടം വന്നു. സായിപ്പേ, അതെ, നൗ എ ന്യൂ അഗ്രിമെന്റ്. ഒന്ന് തിരുക്കയിൽ സ്റ്റേറ്റ്, രണ്ട് കുഞ്ചിക്കണ്ണി. കുഞ്ചിക്കണ്ണിനെ നമ്മൾക്ക് വേണം സായിപ്പേ. യെസ്, കുഞ്ചിക്കണ്ണിനെ നമ്മൾക്ക് വേണം. ചന്തു ആലോചിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണിയെ പോലെ ഒരു പെൺകുട്ടിയെയും കിട്ടും, പക്ഷെ ഒരു രാജ്യം ഒന്നുമിണ്ടാതെ അവൻ പുറത്തേക്ക് നടന്നു. സായിപ്പേ, ഞാൻ ചന്തുവേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി, പെട്ടെന്ന് പറഞ്ഞിട്ട് വരാം. സായിപ്പിന്റെ അനുവാദത്തോടെ കന്നി പുറത്തേക്ക് ഇറങ്ങി. ഏ ചന്തുവേട്ട, ഓയ് കുഞ്ഞി ചന്തുവേട്ട. അവൻ തിരിഞ്ഞു നിന്നു. മിസ്റ്റർ കുഞ്ഞിശാൻ്റു. എന്താടി, നീ എന്നെ പരിഹസിക്കുകയാണോ? ആ നന്ദി കേട്ടവനെ, ഞാൻ അത്രയ്ക്ക് അധപ്പതിക്കണോ നിന്നെ പരിഹസിക്കാൻ? എന്നെ വിൽക്കാൻ തനിക്ക് എന്ത് അധികാരം? ഒരേ കളരിയിൽ പയറ്റു പിടിച്ചവരാണ് നമ്മൾ. ഇതാ എന്റെ കയ്യിലിരിക്കുന്ന ഈ വാൾ, ഇതൊന്ന് തടുത്തു നോക്ക്. അവൾ ആ വാളൊന്ന് വീശി. ചന്തു ആ കയ്യിൽ കയറി പിടിച്ചു. എനിക്ക് ആ കൈ വിടുവിക്കാൻ കഴിഞ്ഞില്ല. എന്താടി, വേദനിക്കുന്നുണ്ടോ? പക്ഷേ നിന്നെ അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. സായിപ്പിനെ തഴുകി പുളകം കൊള്ളിക്കേണ്ട കൈയല്ലേ? അങ്ങനെ പരദേശികളെ തഴുകുവാനുള്ളതല്ല ഒരു മലയാളി പെണ്ണിന്റെ കൈ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുതിരപ്പുറത്ത് ഉദയനൻ, മറ്റൊന്നിൽ ചാപ്പൻ. കുഞ്ഞിച്ചന്തു, നീ എന്താണ് പറഞ്ഞത്? ഇവിടെ പരദേശിക്ക് കാഴ്ചവെക്കുമെന്ന് അല്ലേ? മറ്റെന്തിനേക്കാളും വലുതാണ് ഒരു മലയാളി പെണ്ണിന്റെ മാനമെന്ന് മലയാളി വിശ്വസിക്കണം. നീ പഠിച്ച അതേ കളരിയിൽ തന്നെ പയറ്റു പഠിച്ചവനാണ് ഞാനും. ഇതാ തടുത്ത
നാമത്തിൽ തടുത്തോ. ഒറ്റ വീശ് ചന്തുവിന്റെ തലതെറിച്ച് താഴെ വീണു. കന്നി ഒറ്റച്ചാട്ടത്തിന് ഉദയന്റെ കുതിരപ്പുറത്ത് കയറി. അപ്പോഴേക്കും ബേബർ സായി പൊടി വന്നു. മിസ്റ്റർ ഉദയനൻ, കുഞ്ചിക്കണ്ണീനെ നമ്മൾക്ക് തരൂ. നമ്മൾക്ക് നിങ്ങൾക്ക് തിരുക്കയിൽ രാജ്യം തരാൻ കിങ്ങാക്കാം. കുഞ്ചിക്കണ്ണീനെ നമ്മൾക്ക് തരൂ. തൃക്കയിൽ രാജ്യമല്ല, ഈ ലോകമൊന്നാകെ തരാമെന്ന് പറഞ്ഞാലും അതിനേക്കാൾ വലുതാണ് ഒരു മലയാളി പെണ്ണിന്റെ മാനമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇതാ നോക്ക്, ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്ക്. ബേബർ സായിപ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ പയറ്റി തെളിഞ്ഞ പതിനായിരങ്ങൾ, കയ്യിൽ പണിയായുധങ്ങൾ ഏന്തിയ പതിനായിരങ്ങൾ. അവർ ഒരേ സ്വരത്തിൽ ഉറച്ചു പാടുന്നു. സംസ്കാരത്തിൻ കശാപ്പുകാരെ വരുന്നു ഞങ്ങൾ മാറിപ്പോ. സംസ്കാരത്തിൻ കശാപ്പുകാരെ വരുന്നു ഞങ്ങൾ മാറിപ്പോ. വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ. അങ്കക്കളരി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.